ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നും വന്നിട്ടുള്ളത് ഒരു ഫേസ് പാക്കുമായിട്ടാണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്കിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസിലെ ചുളികളൊക്കെ മാറ്റാനായിട്ടും കറുത്ത പാടുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ നല്ല ഗ്ലോ ആക്കാനായിട്ടും ബ്രൈറ്റാക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ഫേസ് നല്ല യങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് പിന്നെ നിങ്ങൾ ഇതുവരെയും സ്കിൻ കെയർ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഫേസ് പാക്കുകൾ വിലപ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ യൂസ് ചെയ്യുന്ന ഫേസ് പാക്ക് ഉണ്ടല്ലോ ആ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് നന്നായിട്ട് ഷൂട്ടാവുമെങ്കിൽ നിങ്ങൾ ആ ഒരു ഫേസ് പാക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ബെറ്റർ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടത്തേ ഇല്ല കേട്ടോ ഇപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് നന്നായിട്ട് വർക്കൗട്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അതൊന്ന് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യരുത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക ഒരാഴ്ച കണ്ടിന്യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടും നല്ലൊരു ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ഒരു ഷെയ്ഡെങ്കിലും നിങ്ങളുടെ ഒരു സ്കിൻ ടോൺ കൂട്ടാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ നിങ്ങൾ ഏത് കാര്യം ചെയ്യുമ്പോഴും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഒരു സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുക എങ്കിൽ മാത്രമേ നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നൂറ് ശതമാനം റിസൾട്ട് ചെയ്യുക കിട്ടുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് എനിക്ക് നേരത്തെ ഇത്ര കളറൊന്നും ഉണ്ടായിരുന്നില്ല നേരത്തെ നന്നായിട്ട് അത്യാവശ്യം തന്നെ ഇരണ്ട കളറായിരുന്നു കേട്ടോ അപ്പോൾ പഴയ ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ ഞാൻ എങ്ങനെയാണ് ഇരുന്നെന്നുള്ള വീ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം പിന്നെ ഇതുപോലെ ഇത്രയും കവിളും ഇത്രയും വണ്ണവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്ന ആളല്ല ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു രീതിയിൽ നിൽക്കുന്നത് അപ്പം നിങ്ങൾക്കും ഇതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും നന്നായിട്ട് ഒരു ചേഞ്ച് വരുത്തുവാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് നേരെ വീഡിയോ കാണാം അപ്പൊ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ഫേസ് പാക്ക് നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവെള്ളു കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഡെയിലി ചെയ്യാണെങ്കിൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ പിന്നെ നമുക്ക് ഈയൊരു പാക്ക് നമുക്ക് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാം ഫുൾ ബോഡി നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളുകൾ ഉണ്ടെങ്കിലും സ്കിൻ നല്ല ആക്കി വെക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെല്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് പാക്കാണ് അപ്പം ഞാനിത് ഇപ്പം അപ്ലൈ ചെയ്ത് കാണിക്കാം അതിനുശേഷം ശേഷം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും കൂടെ കാണാം അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം കേട്ടോ നിങ്ങളൊരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ എന്താണെങ്കിലും ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ചുള്ള മാറി സ്കിന്നല്ല എങ്ങാക്കി വെക്കാനായിട്ടും ടൈറ്റ് ആക്കി വെക്കാനായിട്ടും ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ബ്രൈറ്റ്നസ്സ് തരാനായിട്ടും ഗ്ലോ ആവാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കിടൂർ റിസൾട്ടാണ് നിങ്ങളിത് കണ്ടിന്യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം കാണുവാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു ഇരുപ മിനിറ്റ്സ് വെച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്യാം ഈ ഒരു ഇരുപത് മിനിറ്റ്സ് കൊണ്ട് നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടിട്ട് വരാം അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന തക്കാളിയാണ് ഞാൻ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് തക്കാളി നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാകുന്ന ചുളികൾ മാറാനായിട്ടും അതേപോലെ തന്നെ നല്ല ആക്കി വെക്കാനായിട്ടും കറുത്ത പാടുകൾ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ നല്ല ബ്രൈറ്റാക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം കൂട്ടി വെള്ളം ചേർത്തിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് അരച്ചിട്ട് വരാം അപ്പം ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു മൂന്ന് സ്പൂൺ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഞാൻ ഈ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം ശേഷം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവർ ആണ് കോൺഫ്ലവർ ഒരു സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത് കോൺഫ്ലവർ നമ്മുടെ ഫേസ് നന്നായിട്ട് എങ്ങാക്കി വെക്കാനായിട്ടും പെട്ടെന്നൊരു ബ്രൈറ്റ്നെസ് തരാനായിട്ടും സ്കിൻ നല്ല സോഫ്റ്റ് ആക്കാനായിട്ടും ചുളികളുണ്ടെങ്കിൽ കറുത്ത പാടുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ ക്ലിയർ ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് അരിപ്പൊടിയും നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രിട്ടീസ് ലൈറ്റ് ആക്കാനായിട്ടും 글로 ആക്കാനായിട്ടും പാടുകളൊക്കെ മാറ്റി നന്നായിട്ട് ക്ലിയർ ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ് ചെയ്യുന്ന ഇൻഗ്രീഡിയന്റ് ആണ് ഇനി ഞാൻ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാനാണ് ഞാൻ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുകയാണ് എന്നിട്ട് സ്റ്റൗവിൽ വെച്ച് കുറച്ചു നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് കുറുക്കി ഇടക്കണം കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അടിക്ക് പിടിക്കും നന്നായിട്ടൊന്ന് കുറുകുന്ന വരെ നമുക്ക് ഇനി ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതിപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ആ ഒരു പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഒന്നും കൂടെ കുറുകി വരും കേട്ടോ അതുകൊണ്ട് ഇനി നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ആ ഒരു അടുപ്പിൽ തന്നെ വെച്ചിരുന്ന് കുറച്ചും കൂടി ഒന്ന് വെള്ളം വറ്റി നല്ല ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് യൂസ് ചെയ്യുക അതിലേക്ക് നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്യാനുണ്ട് ഇനി നമ്മൾ ഇത് ആറാനായിട്ട് വെക്കുകയാണ് ആറിയതിന് ശേഷം നമുക്ക് കാണാം അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ചൂടാറിയപ്പോൾ ഞാൻ ചെറിയൊരു ബൗഡിലേക്ക് മാറ്റിയിട്ടുണ്ട് ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത് ബാക്കിയുള്ളത് നമ്മൾ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഫുൾ ബോഡി നന്നായിട്ട് ബ്രൈറ്റ് ഹെൽത്തി ആക്കി വെക്കാനായിട്ടും ആക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യും അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാനായിട്ടും ഇപ്പം എടുക്കുന്നത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് അതായത് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്ന തേനാണ് തേൻ നമ്മുടെ ഫേസ് നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും മോയ്സ്ചറൈസ് ആയിട്ട് വെക്കാനായിട്ടും കറുത്ത പാടുകൾ ചുളിവുകളൊക്കെ മാറ്റി സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാൻ ഒരു സ്പൂൺ തേനാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് നല്ല റിസൾട്ട് കിട്ടും നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് അതേപോലെ തന്നെ ഒരു ലൈറ്റ് ഓറഞ്ച് കളർ പോലൊക്കെ തോന്നുന്നുണ്ട് ആ ഒരു കളറിലാണ് നമുക്കിത് കിട്ടുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്ക് ഫേസിൽ അപ്ലൈ ഇരുവസൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം അപ്പോൾ ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ നമ്മുടെ സ്കിൻ നന്നായിട്ട് എങ്ങാക്കി വെക്കാനായിട്ടും കറുത്ത പാടുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ചുളുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ഇൻസ്റ്റന്റ് ആയിട്ട് നല്ലൊരു ബ്രൈറ്റ്നസ്സും തരാനായിട്ടും സ്കിൻ ഗ്ലോ ആവാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്